പറഞ്ഞതുപോലെ കൃത്യമായ ഒരു പ്ലാനിംഗ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. ഇയാൾ ഒറ്റയ്ക്കല്ല, സൈഫി ഒറ്റയ്ക്കല്ല ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. ഈ ആക്രമണ പദ്ധതിക്ക് പിന്നിൽ, രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിന് പിന്നിൽ ഒക്കെ മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 5 ദിവസം കഴിഞ്ഞു, ഒരു ഭീകരവാദ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും ഈ ഘട്ടത്തിലും തുടരുന്നത്? അതെങ്ങനെയാണ് മറികടന്ന് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. കാരണം ഈ കേസ് ആയി ബന്ധപ്പെട്ട് APS ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹി വാസ് ഇൻസ്ട്രക്റ്റഡ് ബൈ സംവൺ ടു ഡു ദാറ്റ്. ഹി വാസ് ഇൻസ്ട്രക്റ്റഡ് ബൈ സംവൺ ടു ഡു ദാറ്റ് എന്ന് വെച്ചാൽ ആ വ്യക്തി മറ്റൊരാളാൽ പ്രേരിപ്പിക്കപ്പെട്ടു ഇത് ചെയ്യുവാൻ എന്ന് തന്നെയാണ്. പിന്നെ ആദ്യ പ്രാഥമിക റിപ്പോർട്ട് കേരള പോലീസിന്റെ അല്ല, ഈ കേസിന്റെ തുടക്കം മുതൽ ഈ പ്രതിയെ പിടിക്കുവാൻ തയ്യാറായി പരിശ്രമിച്ച സംവിധാനങ്ങളിൽ നിന്നും ലഭിച്ച ഒരു ഇൻഫർമേഷൻ ആണത്. രണ്ടാമത് അവർ പറയുന്നത് എ ക്ലിയർ കേസ് ഓഫ് ടെറർ അറ്റാക്ക് എന്ന് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ഇവിടെ നമ്മൾ ഇപ്പോൾ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, 16 വർഷങ്ങളായി NIA, IB, ATS, RO തുടങ്ങിയ സംവിധാനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിരോധനം വാങ്ങിച്ചെടുക്കുവാൻ 16 വർഷങ്ങൾ വേണ്ടി വന്നു. അത് തന്നെയാണ് ഇവിടെയും അല്പം കാലതാമസം വേണ്ടിവരും. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഞങ്ങൾ ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. അത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മാത്രമല്ല അജിത് ഡോവലിനും അയച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ വ്യക്തി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ്. അതിന് ഞങ്ങൾ നിരത്തിയ തെളിവുകൾ ഇതായിരുന്നു. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഷഹീൻബാഗുമായിട്ടുള്ള ബന്ധം ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ പ്രതി ഷഹീൻബാഗിൽ വീട് ഉള്ള ഒരു വ്യക്തിയാണ്. നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ നിലപാട് പച്ചയ്ക്ക് തീവ്രവാദ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും നടത്തുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുക എന്നൊരു രീതിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ നിരോധനം നേരിട്ടു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ആ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. പോപ്പുലർ ഫ്രണ്ട് മാറ്റിയ സ്ട്രാറ്റജി എന്തായിരുന്നു? അവർ പുലർത്തിയത് ടാർഗറ്റഡ് കില്ലിംഗ്, അതാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക്. ടാർഗറ്റഡ് കില്ലിംഗും ഹിറ്റ് സ്ക്വാഡ് ആക്രമണങ്ങളും ഭരണഘടനയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ബാഹ്യമായി. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അൽഖ്വയ്ദയുമായും ISISമായും ബന്ധമുണ്ട്. ISISന്റെ സ്ലീപ്പർ സെല്ലുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ആദ്യമായി ISISന്റെ സ്ലീപ്പർ സെല്ലുകൾ 3200 സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിലാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തത് തന്നെ ഞങ്ങളാണ്. അത് കോടതികളിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുഴുവനും ശക്തമായി ഈ 16 വർഷങ്ങൾ കണ്ടെത്തിയ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ മുഴുവൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടത്. എന്നാൽ ഞാൻ പറയാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ, ഈ തീവ്രവാദികളുടെ ഉള്ളിൽ ഒരു ഒരു ആശയുണ്ടായിരുന്നു. ആ ആശയം ഇതായിരുന്നു: ട്രൈബ്യൂണലിന്റെ മുമ്പിലെത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനം നീങ്ങും. അങ്ങനെ തന്നെയായിരുന്നു അവർ വിശ്വസിച്ചത്. എന്നാൽ ട്രൈബ്യൂണലിന്റെ വിധി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ ശരിവെച്ചതോടെ പോപ്പുലർ ഫ്രണ്ടിന് മനസ്സിലായി അടുത്ത 5 വർഷത്തേക്ക് തങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ അവർ ഒരു നിലപാട് മാറ്റി. എന്തായിരുന്നു ആ നിലപാട് മാറ്റം? സെമിയുടെ ആദ്യകാല അല്ലെങ്കിൽ സെമിയുടെ നിലപാടിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ലീപ്പർ സെല്ലുകൾ മടങ്ങിപ്പോയതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കണ്ടിരിക്കുന്നത്. എന്താണ് ആ നിലപാട് മാറ്റം? നിലപാട് മാറ്റം ഇതാണ്: ഇനി താമസിച്ചിട്ട് കാര്യമില്ല, ഇനി ആക്രമിക്കുക, ഞങ്ങൾ സജീവരാണ്, സജീവമാണ്, ഞങ്ങൾ കടങ്ങിയിരിക്കാൻ സാധ്യമല്ല, ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ള വ്യക്തമായ തങ്ങളുടെ നിർജീവമായിക്കൊണ്ടിരിക്കുന്ന അണികളെ, തങ്ങളുടെ നിർജീവമായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ സംതൃപ്തരാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ലീപ്പർ സെല്ലുകൾ നടത്തിയ ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തി ഷഹീൻബാഗിൽ നിന്നും കോഴിക്കോടേക്ക് പറിച്ചു നട്ട ഒരു ഭീകരാക്രമണമായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്.